ഒന്ന് യുക്തിവാദികളല്ല, ചുമ്മാ ആറാം തമ്പുരാൻ്റെ മോഹൻലാൽ പറഞ്ഞ മാതിരി ചുമ്മാ ഓരോന്നും പറഞ്ഞ് നടക്കാൻ. അപ്പൊ എന്ത് ഭംഗിയായിട്ട് ഗുരുദേവ് ഓർമ്മിക്കണം, 1140 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണിത്. യുക്തിവാദം നിരീശ്വരവാദം എന്നൊന്നും ലോകത്തിൽ ഒരു മതമായിട്ട് നിലനിന്നിട്ടില്ല. ചില വ്യക്തികൾ പറയും അവസാന കാലത്ത്. പവനൻ കേട്ടിട്ടുണ്ടോ? പവനൻ നല്ല യുക്തിവാദിയ. 4:30 എഴുന്നേറ്റ് കുളിച്ച് തലയ്ക്ക് മുണ്ടുട്ടോണ്ട് വടക്കുംപുറം ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴാൻ പോണ പാർട്ടിയാ. വെളിച്ചായാൽ യുക്തിവാദിയ, ഇരുട്ടായാൽ ഈശ്വര വിശ്വാസിയ. എല്ലാം അതെ, വെറുതെ എല്ലാം നോക്കി കൊടുക്കാറ്റ് ഇവിടെ വന്നത് ഓർമ്മിക്കുക. അടുത്തത് 31, ശുചിത്വപൂർണമായ ജീവിതം ഒരാചാരമായിരിക്കും. അകത്തും പുറത്തും ക്ലീൻ ആൻഡ് നീറ്റ് മനസ്സും ശരീരവും. അടുത്തത് കായശുദ്ധി ഉണ്ടായാൽ ആഹാരശുദ്ധിയും ഗൃഹശുദ്ധിയും എല്ലാ ശുദ്ധിയും അതിൽ നിന്നുണ്ടാവും. ശരീരം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കുക. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, പകുതിയെ ആയുള്ളൂ, നിങ്ങളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, നിർത്തണ്ടേ? തിരിച്ച് നിർത്തണ്ട എന്നുള്ളവർ കൈ വെക്കൂ. ഉദാഹരണത്തിന് കൂടി വായി സ്പീഡിൽ തീർക്കാം. നിർത്തണം എന്നുള്ളവർ കൈ വെക്കുമോ എന്ന് ചോദിച്ചാൽ ആര് കൈ വെക്കില്ല, ഞാൻ ഒറ്റപ്പെടുന്ന് വിചാരിച്ചത്. അടുത്തത് ശവം തിന്നരുത്. അർത്ഥം മനസ്സിലായോ? വളരെ സിമ്പിളാണ് അതിൻ്റെ അർത്ഥം. മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, അത് ശവക്കറിയാണ്. ഈ വരി നാരായണ ഗുരുദേവൻ്റെയാണ്. ഇതെനിക്ക് വേണ്ടി പറഞ്ഞു തന്നതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും അത് ഓർമ്മിക്കാം. മാംസമുക്കുകളുടെ ശരീരത്തിൽ തട്ടുന്ന കാറ്റുപോലും അശുദ്ധം. അങ്ങനെയുള്ളവരുടെ മാംസം ഭക്ഷിക്കുന്നവരുടെ കാറ്റ് ഏൽക്കുന്നത് തന്നെ നമുക്ക് ഇഷ്ടമല്ല. ഗുരുദേവൻ്റെ വരിയ. അപ്പൊ ഗുരുദേവനെ ആരാധിക്കുന്നവർ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, മദ്യവും മത്സ്യവും മാംസവും ഈ ശവ ഡെഡ് ബോഡി തിന്ന് ജീവനുള്ള ശരീരത്തെ വളർത്തരുത്. 35, ദിനംപ്രതി 2 റാത്തൽ മാംസം ഉപയോഗിച്ചു വന്ന ഒരു കുടുംബത്തിൻ്റെ നാഥനോട് പറഞ്ഞതാണ്, നിങ്ങൾ തിന്നാതിരുന്നാൽ മാംസം ഒന്നുക്ക് 2 ജീവനെ വീതം രക്ഷിക്കാമല്ലോ. അടുത്ത മനസ്സിലായി? ഈ വാങ്ങിക്കാൻ ആൾക്കാരില്ലെങ്കിൽ കൊല്ലാനും വിൽക്കാനും ആൾക്കാരുണ്ടാവില്ല. 36, പുത്രന് തള്ളയുടെ സ്തന്യത്തെ ഉപയോഗിക്കുന്നതിനല്ലാതെ മാതൃനിഗ്രഹം ചെയ്ത മാംസത്തെ ഉപയോഗിക്കണമെന്ന് ദൈവസങ്കല്പം സംഭവിക്കുമോ? അമ്മയുടെ പാല് കുടിക്കാം, അത് രക്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പാലാണെങ്കിലും അമ്മയുടെ ശരീരം തിന്നാൻ. ഇതും തലശ്ശേരിയിലുള്ള 2 വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതാണെന്ന് ചിലർ, ഒരു സന്യാസിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണെന്ന് വേറെ ചിലർ. അതായത് പശുവിൻ്റെ പാല് കഴിക്കാമെങ്കിൽ ഇറച്ചി കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ചോദിച്ചതാണ്, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ? അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തിന്നോ ദഹിപ്പിച്ചോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. 37, ത്യാഗം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. വിദ്യാലയങ്ങൾ കുട്ടികളെ കൂടി ത്യാഗം പഠിപ്പിക്കണം, അത് നമ്മളുടെ ജീവിതത്തിൽ കൊടുക്കുക, അതാണ് ഏറ്റവും ധന്യമായിട്ടുള്ളത്. എടുക്കുന്നതിനേക്കാൾ സുഖം കൊടുക്കുന്നതാണ്. ത്യാഗവും കർമ്മവും, ത്യാഗം വേണം, അപ്പോൾ കർമ്മം ശരിയാവും, ധൈര്യമുണ്ടാവും, മരിക്കുവാൻ കൂടി ഭയം ഉണ്ടാവില്ല. നിസ്വാർത്ഥത, സേവനത്തിന് എക്കാലവും ഈശ്വരാനുഗ്രഹം ലഭിക്കും. നിസ്വാർത്ഥ സേവനത്തിന് ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. ത്യാഗഭാവം ഉണ്ടാകണം. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കണം. അവർക്ക് അറിവുണ്ടാവട്ടെ, അത് തന്നെയാണ് അവരെ നന്നാക്കാനുള്ള മരുന്ന്. അഭ്യസ്ത വിദ്യരോട് ഗുരുദേവൻ പറഞ്ഞത്, സമ്പാദിച്ച അറിവ് കളയരുത്, അത് വലുതാക്കിയാൽ എത്ര പങ്കുവയ്ക്കാം, ഈശ്വരൻ പ്രസാദിച്ചാൽ മാത്രം മതി. അർത്ഥം മനസ്സിലായോ? അറിവ് കൊടുക്കുന്തോറും ഏറിടും, കൊടുക്കുന്തോറും അറിവ് ഏറിടും. ഇക്കാലത്തെ മുഖ്യം ഇംഗ്ലീഷാണ്. അത് പഠിച്ചില്ലെങ്കിൽ വരുന്ന ലോകവുമായി ബന്ധമുണ്ടാവുകയില്ല. സംസ്കൃതം പഠിക്കണം. നമ്മുടെ മതഗ്രന്ഥങ്ങൾ
ഭാഷയിലാണ്. അപ്പോ പാസ്റ്റും പ്രസന്റും ഇന്റഗ്രേറ്റ് ചെയ്യാം, മോഡേണും ഏൻഷ്യന്റും ഒരുമിച്ച് ചേർക്കാം, സയൻസും ആത്മീയതയും ഒരുമിച്ച് ചേർക്കാം. ഇപ്പോൾ ഇംഗ്ലീഷും വേണം, സംസ്കൃതവും വേണം, അതാണ് യഥാർത്ഥ വീക്ഷണം. ഭാരതീയർക്കില്ലാതെ പോയതും അത് തന്നെയാണ്. വിവേകം താനേ വരുമോ? വരില്ല. യത്നിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ, അവരന് സുഖത്തിനായി വരണം. മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. ആനന്ദം ലഭിക്കുന്നത് അവരവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലാതെ പുറത്തു നിന്ന് ആനന്ദം ലഭിക്കില്ല. സന്തോഷം ഉണ്ടാവേണ്ടത് അകത്തു നിന്നാണ്. ഏത് ജോലി ചെയ്യുന്നതും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടിയായിരിക്കണം. ചെയ്യുന്നതെല്ലാം ഭംഗിയായി ചെയ്യണം. ഏത് ജോലിയും ചെയ്യാൻ മടിക്കരുത്. ചുടലക്കാട് സൂക്ഷിച്ചില്ലേ ഹരിചന്ദ്രൻ? ഉദാഹരണം നോക്കാം, ഇത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സുഖമുണ്ടാകുന്നത് അവരവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ആരിൽ നിന്നും നിന്ദയെ പ്രതീക്ഷിക്കാതെ കർത്തവ്യം കർമ്മമായിട്ട് അനുഷ്ഠിക്കുക. നാം നിന്ദയെ പ്രതീക്ഷിക്കേണ്ടതില്ല. ശക്തിക്കനുസരിച്ച് കർത്തവ്യമായതിനെ ചെയ്യുക. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരാൾ ചീത്ത പറയും, ഒരാൾ വിമർശിക്കും, എതിർക്കും എന്ന കാരണത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യാതിരിക്കരുത്. അഭിനന്ദിക്കുന്നവരുണ്ടാവാം, നിന്ദിക്കുന്നവരുണ്ടാവാം. പലപ്പോഴും ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരെ എങ്ങനെ വിമർശിക്കുമെന്ന് പേടിച്ചിട്ടാണ് ആരും ഒന്നും ചെയ്യാതിരുന്നത്. അന്ന് ആരും മുമ്പോട്ട് വരാതിരുന്നത് അയാളെന്ത് പറയും, ഇയാളെന്ത് പറയും, ഇയാൾ വിമർശിക്കുന്നു പേടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നിന്ദയെ എന്ന വാക്ക് എടുത്തു പറഞ്ഞത്, അതുകൊണ്ടാണ്. 50-ാമത്തെ നന്ദി, ഓ നിന്ദ, നന്ദി, താങ്ക്സ് ഗിവിങ്. ഒരാളുടെ നന്ദിയോ പ്രത്യുപകാരപ്രദമായിട്ടുള്ള വാക്കുകളോ പ്രതീക്ഷിച്ചും ചെയ്യണം. രണ്ടും, നിന്ദയായാലും നന്ദിയായാലും. ഒരാൾ വിമർശിക്കുമോ? സമചത്രവും ച മിത്രേച തഥാ ആന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദ സ്തുതിർ മൗനി. നിന്ദിച്ചാലും സ്തുതിച്ചാലും വലിയ ഫീലിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ. 51, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക. 50-ാമത്തെ വായിച്ചില്ല, നീളം കൂടുതലാണ്, നിങ്ങൾ ഊണ് കഴിക്കുമ്പോൾ ചോറ് വരാൻ കഴിയ, വായിച്ചോളാം. 52, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അഭിവൃദ്ധിക്ക് ആവശ്യമായിട്ടുള്ളത് വ്യവസായമാണ്. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാവുക. 53, കുട്ടികളെ പലതരം വ്യവസായങ്ങൾ ശീലിപ്പിക്കാനുള്ള ഏർപ്പാടുകളും ക്ഷേത്രങ്ങളോട് ചേർന്ന് ഉണ്ടാകണം. നേരത്തെ പറഞ്ഞതാണ്. 55, അനാവശ്യ ചെലവ് ചെയ്യുന്നതിനുള്ള വാസന ഉപേക്ഷിക്കണം. അനാവശ്യമായ ഒരു കാശ് പോലും ചെലവ് ചെയ്യരുത്. ഇതുമാതിരിയുള്ള ബൊക്കെ ഒഴിവാക്കാം, ഇതുമാതിരിയുള്ള ബൊക്കെ ഒഴിവാക്കുക. ഈ നെഞ്ചത്ത് കുത്തുന്ന അതും ഒഴിവാക്കുക. എന്തിനാ വെറുതെ അതൊക്കെ? അതൊക്കെ കുറച്ച് നേരത്തേക്കല്ല, കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തുളസിക്കതിരോ ഒരു റോസാപ്പൂവോ കൊടുക്കുക. എന്നിട്ട് തിരിച്ചു വാങ്ങിച്ച് അവിടെ പോയി മറ്റാളിലേക്ക് കൊടുക്കുക. അയാൾ തന്നെ വന്നിട്ട് ഇവിടെ കൊടുക്കുക. ഏതായാലും ഇങ്ങനെയൊന്നും ഇത് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പോണില്ല. ഒരു പൈസ പോലും അതിന് ചെലവാക്കണം. എനിക്ക് നിർബന്ധമുള്ള കാര്യം, അഥവാ ഇത് നിർബന്ധമാണെങ്കിൽ ചെറിയൊരു പുസ്തകം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെറിയ പുസ്തകം കൊടുക്കാം. എല്ലാവർക്കും ഒരേ പുസ്തകം കൊടുത്തു കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. വലിയ പുസ്തകം കൊടുത്താൽ വായിക്കില്ല. അപ്പോൾ അതേപോലെ സംഘടനയുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് സമുദായത്തെ സൃഷ്ടിക്കുവാനാകരുത്. ഈ സമ്മേളനത്തിൻ്റെ ഞാൻ ഇതിന് 37,000 പേർക്ക് വാട്സപ്പ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 150 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്കുള്ളത് ഉറപ്പാണ്. വ്യത്യസ്ത പേരാണെന്ന് മാത്രം. 80 ഉദയഭാരതം, 80 പേര് ഉദയ, 25 പേര് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ബാക്കി ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ എന്തിനാണ് പറഞ്ഞത്?
അത്രയും പേരോട് ഞാൻ പറഞ്ഞു നാരായണ ഗുരുദേവന്റെ സന്ദേശം കേൾക്കാൻ ഇവിടെ വരണം. നിങ്ങൾ ഏത് ജാതിയിലെ ഏത് മതത്തിലെന്നുള്ളതല്ല, ഈ ക്ലാസ് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ ഉയർത്താനും വളർത്താനും ആകരുത്. സംഘടന നമുക്കെല്ലാവർക്കും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാനുള്ളതാകണം. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. വഴക്കുണ്ടായി തമ്മിൽ പിരിയരുത്, യോജിപ്പായി കഴിയും. നല്ലൊരു വലിയ, പക്ഷെ എന്ത് സിമ്പിൾ വലിയ അല്ലേ, ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വഴക്കിട്ടു. നമ്മൾ ഈ കേരളത്തിൽ പലപ്പോഴും പറ്റുന്നത് എന്താറിയോ, ഒരു മലയാളി ഒറ്റയ്ക്ക് ആർട്ടിക് ഓഷ്യനിൽ പോയാൽ, ആർട്ടിക് ഓഷ്യൻ നല്ല മനുഷ്യനാണ്, ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ അയാളാണ്, രണ്ട് മലയാളികൾ ആർട്ടിക് ഓഷ്യനിൽ വന്നാൽ മലയാളി അസോസിയേഷൻ ഉണ്ടാക്കും, മൂന്ന് മലയാളി ആർട്ടിക് ഓഷ്യനിൽ വന്നാൽ അത് സ്പ്ലിറ്റാവും രണ്ടാവും, നാല് മലയാളി ആർട്ടിക് ഓഷ്യനിൽ വന്നാൽ നാലും തെങ്ങ് മാതിരി വളരും, കൊമ്പില്ലാതെ ശാഖയില്ലാതെ ഒറ്റയ്ക്ക് വളരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി എന്ന മാഗസിൻ പറഞ്ഞതാണ്, ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി എന്ന മാഗസിൻ. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വഴക്കിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആകാതെ സഹനാഭവതു സഹനവു ഗുണത്തു ഒരുമിച്ച്. അടുത്തത് അനുകരണ ഭ്രമം, അന്ധമായി ആരെയും ഒന്നിനെയും അനുകരിക്കരുത്. ഒന്നുകൂടി അപേക്ഷിക്കുന്നു, എല്ലാവരുടെയും കാല് തൊടല്ലേ, കാല് തൊട്ട് നമസ്കരിക്കല്ലേ, 6 ഇഞ്ച് അപ്പുറത്ത് നിലത്ത് തൊട്ടാൽ മതി. എത്ര വലിയ സിദ്ധനാണെങ്കിലും സന്യാസിയാണെങ്കിലും അമ്മയുടെ കാല് തൊട്ട് വന്നിക്കണം, അമ്മയുടെ കാലില് തല തൊടണം, അച്ഛൻ്റെ കാലില് തല തൊടണം. ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരു ആചാര്യൻ്റെ ഒരു ആചാര്യൻ, ആചാര്യ ദേവോ ഭവ സിംഗുലറാണ്, സിംഗുലർ പ്ലൂരൽ അല്ല, അങ്ങേരുടെ കാല് തൊട്ട് വന്നിക്കാം, ബാക്കിയൊക്കെ ശരീരം തൊട്ടുള്ള വന്ദനം വേണ്ട. എന്താ കാര്യം, സന്യാസിയുടെ ഡ്രസ്സിനകത്തും പള്ളിയിലച്ഛൻ്റെ ലോഹയ്ക്കകത്തും മൗലവിയുടെ പകുതി തുണിക്കകത്തും മനുഷ്യ ശരീരമാണ്. അർത്ഥം മനസ്സിലായി, മനുഷ്യ ശരീരമാണ്, അതിന് വികാര വിചാരങ്ങളുണ്ട്, മനുഷ്യ ശരീരത്തിന് വികാര വിചാരങ്ങളുണ്ട്. ഏത് സിദ്ധനായാലും ശരി, അതുകൊണ്ട് ശ്രദ്ധിക്കുക, ശരീരം തൊട്ടുള്ള വന്ദനം വേണ്ട, കഴിയുന്നതും ക്ഷയിക്കാൻ്റെ കൊടുക്കാതിരിക്കുക. അയാൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഉഴുന്നുവടയും ചായയും കഴിച്ച് കൈ കഴുകാതെ തമ്മിൽ തുടച്ച് നിങ്ങൾ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ക്ഷയിക്കാണ്ട് തന്നാൽ അർത്ഥം മനസ്സിലായോ, മനസ്സിലായി. അയാൾ കഴിച്ച ഉഴുന്നുവടയുടെ എണ്ണയും ചായയുടെ ബാക്കിയും നിങ്ങളുടെ കയ്യിലേക്ക് എന്തിനാ ക്ഷയിക്കാൻ കൊടുക്കാൻ പോണേ, നല്ല നമസ്തേ പറഞ്ഞാൽ പോരെ. അയാൾ വീണാലും നമ്മുടെ മേറ്റ് വീഴില്ല, നമുക്ക് മാറി നിൽക്കാം. അപ്പോൾ ഓർമ്മിക്കുക, അനുകരണ ഭ്രമം, അന്ധമായി ആരെയും ഒന്നിനെയും അനുകരിക്കരുത്. ഞാൻ എന്നും പറഞ്ഞു, ഒരാൾ ഒരു ഗോപാലകൃഷ്ണനും സൂപ്പർ അല്ല, 3 എണ്ണം എനിക്കിന്ന് തരരുതായിരുന്നു. ഇവിടെ പ്രഗത്ഭർ ഇപ്പുറത്തുണ്ട്, ആ സമയത്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഒരു കലണ്ടർ ഗോപാലകൃഷ്ണനെ കൊണ്ട്, വിളക്കെത്തിച്ചത് ഗോപാലകൃഷ്ണനെ കൊണ്ട്, പുസ്തകം റിലീസ് ചെയ്ത് ഗോപാലകൃഷ്ണൻ അരുത്. ഒരു കാര്യം പറയാം, ബാക്കി നമുക്ക് മാറി. ഇതിനകത്ത് നല്ല പ്രായവും വിദ്യാഭ്യാസവും ഉള്ളവരുണ്ടല്ലോ, അവരെയും വിളിക്കാം, അവർക്ക് കൊടുക്കാം. സ്വീകരിക്കാൻ സാധിച്ചതിൽ ഭാഗ്യമാണ്, സന്തോഷമുണ്ട്. പക്ഷെ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് വരരുതണം. അടുത്ത മനസ്സിലെ, ഒരു വ്യക്തിയിലേക്ക് എത്ര വലിയവനാണെങ്കിലും ഉയർന്നവനാണെങ്കിലും ഫോക്കസ് വരരുത്, നിർബന്ധമാണ്. അടുത്ത, ദീപം ജ്വലിക്കുന്ന നിമിഷം ഇരുട്ടില്ലാതെയാകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വരി, 100 കൊല്ലമായി ഇരുളടഞ്ഞു കിടന്ന മുറിയിൽ അത്രയും കൊല്ലം വിളക്ക് കത്തിച്ചു വെച്ചെങ്കിലേ ഇരുൾ മാറുകയുള്ളൂ എന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താറിയോ, ഇന്നലെ വരെ എൻ്റെ മകൻ, മകള്, ഭാര്യ, ഭർത്താവ് മോശമായിരുന്നു എന്ന് വിചാരിക്കാം, ഇന്നലെ വരെ മോശമായിരുന്നു, അതുകൊണ്ട് അവരെന്നും മോശമായിരിക്കണമെന്നില്ല. ഇന്നു മുതൽക്ക് അവരെ മാറ്റാൻ ശ്രമിക്കുക. 100 വർഷത്തെ ഇരുട്ട് മാറ്റാൻ 1 നിമിഷത്തെ ജ്വാല മതി. നമ്മുടെ മക്കളെയും വീട്ടുകാരെയും അവൻ നന്നാവില്ല എന്ന് പറയല്ലേ, എന്ന് ഉഴിഞ്ഞിടല്ലേ അവർ നന്നാവും. ഇന്നലെ വരെ ചെയ്ത തെറ്റുകൾ മതിതൊക്കെ ഫർഗീവ് ആൻഡ് ഫർഗറ്റ്, മുമ്പോട്ട് പോവുക. അടുത്തത്, 100 ഗുരുദേവാവതാര ലക്ഷ്യം. നാം ഒരു അവതാരമായി ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ
ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം ജാതി വ്യത്യാസം ഇല്ലാതെയാക്കലാണ്. ഭഗവത്ഗീതയിലും ഇന്ത്യൻ ഗ്രന്ഥങ്ങളിലും ആത്മ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ആത്മ എന്ന വാക്കിന് രണ്ടർത്ഥം. ഒരർത്ഥം ഞാൻ, ആത്മൈവ ശാത്മനോ ബന്ധുഗു ആത്മൈവ വിപുരാത്മന, ആത്മാഭിമാനം, ആത്മാഭിമാനം എനിക്ക് എന്നെ കുറിച്ചുള്ള അഭിമാനം. രണ്ടാമത്തെ അർത്ഥം ആത്മാവ്, സോൾ. രണ്ടാമത്തെ അർത്ഥം സോൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞതിലെ ജാതി എന്ന വാക്കും, നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞതിലെ ജാതിയും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കാൻ ഇന്ന് കേരളത്തിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ ജാതി, മാനവജാതി, മനുഷ്യജാതി, മറ്റേ ജാതി ഈഴവജാതി, അല്ലെങ്കിൽ നായർ എന്ന ജാതി, അല്ലെങ്കിൽ എമ്പ്രാന്തിരി എന്ന ജാതി, അല്ലെങ്കിൽ അയ്യര അയ്യങ്കാർ എന്ന ജാതി. ജാതി എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. അതുകൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുമ്പോൾ വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് എന്ന് പറയല്ലേ തെറ്റാത്. വൺ സ്പീഷീസ്, വൺ ട്രൂത്ത്, വൺ ഗോഡ്, അതാണ് ട്രാൻസ്ലേഷൻ. ആരോടാ പറയ, ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. വൺ കാസ്റ്റ് അല്ല, വൺ സ്പീഷീസ്, ഒരു മതം, അത് വൺ ട്രൂത്ത്, ഒരു ദൈവം, വൺ ഗോഡ്. അതിനെ കൊണ്ടുപോയിട്ട് വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് എന്നാക്കി. ആർക്കും അത് മനസ്സിലാവണില്ല. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്ക, കൊപ്ര ഈസ് ഈക്വൽ ടു തേങ്ങാപ്പിണ്ണാക്ക പ്ലസ് വെളിച്ചെണ്ണ ആണോ? കൊപ്ര ഈസ് ഈക്വൽ ടു തേങ്ങാപ്പിണ്ണാക്ക പ്ലസ് വെളിച്ചെണ്ണ. തേങ്ങാപ്പിണ്ണാക്ക പ്ലസ് വെളിച്ചെണ്ണ ഈസ് ഈക്വൽ ടു കൊപ്ര ആണോ? അല്ല. അർത്ഥം മനസ്സിലായി? കൊപ്ര ഈസ് ഈക്വൽ ടു തേങ്ങാപ്പിണ്ണാക്ക പ്ലസ് വെളിച്ചെണ്ണ. പക്ഷേ വെളിച്ചെണ്ണയുടെ കൂട്ടത്തിൽ തേങ്ങാപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്കിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഇട്ടാൽ കൊപ്രയുണ്ടാവും. അത് അതിൻ്റെ നേച്ചറാണ്, ടെക്സ്ചറാണ്. അതുകൊണ്ട് ഒരു ജാതി എന്ന് പറഞ്ഞ വാക്കും ഒരു കാസ്റ്റ് എന്ന് പറയുന്ന വാക്കുകളും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കാൻ എന്തെങ്കിലും ആർക്കെങ്കിലും സാധിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായാൽ ഈ വൺ കാസ്റ്റ്, വൺ റിലീജിയൻ എന്ന് എഴുതിയത് മാറ്റിയിട്ട് വൺ സ്പീഷീസ്, വൺ ട്രൂത്ത് എന്ന് എഴുതണം. ഇനി വേറെ ഒന്നുകൂടി പറയാം. ഇഡ്ലിക്ക് ഇംഗ്ലീഷിൽ വാക്കില്ല, സാമ്പാറിനും വാക്കില്ല, രസത്തിനും മെർക്കുറി എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഊണ് കഴിക്കുന്ന രസത്തിന് മെർക്കുറി അല്ല, മനസ്സിലായി? ചട്നിക്ക് എന്താ പറയുക ഇംഗ്ലീഷിൽ? ഇഷ്ടുവിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? എന്താ പറയുക? ഇംഗ്ലീഷിൽ വാക്കില്ല. അതുകൊണ്ട് തോന്നിയ വാക്ക് ഉപയോഗിക്കേ. ഈ വാക്കുകളില്ലാത്തതുകൊണ്ട് തോന്നിയ വാക്ക് ഉപയോഗിക്കാൻ ആരെങ്കിലും പെർമിഷൻ തന്നിട്ടുണ്ടോ? അർത്ഥം മാറില്ല ഏതിന്? അതുകൊണ്ട് സ്പീഷീസ് എന്ന് ഉപയോഗിക്കാൻ പോകണ്ട, റിലീജിയൻ എന്ന് ഉപയോഗിക്കാൻ പോകണ്ട, ഗോഡ് എന്ന് ഉപയോഗിക്കാൻ പോകണ്ട. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മലയാളത്തിലുണ്ട് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിൽ വേണ്ടവർ വീട്ടിൽ ചെന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തോളാൻ പറയാം. അടുത്തത് ആത്മപരിശോധന. മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങളിൽ ഓരോരുത്തരും ആത്മപരിശോധന നടത്തും. വളരെ നല്ലതാണ്. 15 വർഷമായിട്ട് ധന്യമായിട്ട് മുമ്പോട്ട് പോകുന്ന സംഘടനയിൽ അപച്യുതിയും അപകർഷതയും ഉണ്ടാവരുത്. മറ്റുള്ളവരെ വിരൽ ചൂണ്ടി വിമർശിക്കാൻ എളുപ്പമാണ്. ആത്മപരിശോധന നടത്തണം. ഇത്ര ഗംഭീരമായിട്ട് പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും പല കുടുംബങ്ങളും പലതും പ്രവർത്തിക്കുമ്പോൾ അവിടെ ചെന്ന് കുറ്റം പറയാതെ നമുക്ക് എത്രത്തോളം പങ്കെടുത്ത് ഷെയറിംഗ്, കെയറിംഗ്, ക്യൂറിംഗ്, ഇതാണ് ഷെയറിംഗ്, കെയറിംഗ്, ക്യൂറിംഗ്, അതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അടുത്തത് ശീലിച്ചാൽ ഒന്നും പ്രയാസമില്ല, തീയിലും നടക്കാം. ശീലിച്ചാൽ പഠിക്കുക. ആവശ്യം ലൗകികവും ആത്മീയവും രണ്ടല്ല, രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ശരീരത്തിൽ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയാൽ ശരീരം സുഖമനുഭവിക്കുന്നു. അതുപോലെ മനുഷ്യ സമുദായത്തിൻ്റെ പരമമായ ലക്ഷ്യം സുഖപദത്തെ പ്രാപിക്കുവാൻ ആത്മീയമായും ലൗകികമായുമുള്ള സർവ്വവിധ ഏർപ്പാടുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ധർമ്മമാണ് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത്.
ஜனங்களுக்கு உபகாரம் செய்யுனது தண்ணியான முக்கிய தர்மம். சரீரசுத்தி, வாக்சுத்தி, மனசுத்தி, இந்திரியசுத்தி, அது உபயான கிரகசுத்தி என்னீ பஞ்சசுத்திகளான மனுஷர்க்கு நல்ல ரீதி சுருக்கி பண்ணிருக்கின்றது. சாதிக்கட்டு, தன்யமாய்ட்டு ஜீவிக்க நமக்கு சாதிக்கணும். இனி ஒரு வரி கூடி பண்ணி அவசானிப்பிக்க. ஆரம் இத்த நேரிட்டு கோட்டுவாய விட்டு இல்ல, ஒழுக்கட்ட கழிச்சது கொண்டாணும் அறிஞா. ஏதாயும் ஈ அடுத்த காலத்து வாட்ஸ்அப்பில் நல்ல முகஸ்ரீயுள்ள ஒரு முஸ்லீம் மத பிரபாஷகன் பண்ணு கேட்டு நிறைய பேர் இருக்கிறது. இளை சிச்சோண்டு அவரோடு பரையாண, பாரதத்தில் 25 கோடி முஸ்லீம்கள் உண்டு. பாரதத்தில் 25 கோடி முஸ்லீம்கள் உண்டு. ஓரோருத்தரும் அவன் ஜீவிதத்தில் 5 ஹிந்துக்களை முஸ்லீம் ஆக்கியால் பாரதம் ஒரு இஸ்லாமிக ராஜ்யமாய் மாற்றம். அர்த்தம் மனசிலாயோ? ஒரு முஸ்லீம் அவன்ட் எங்கெனெங்கிலும் மாற்றாம். கல்யாணம் கழிச்சிட்டோ, காசு கொடுத்துட்டோ, காரு கொடுத்துட்டோ, ஜோலி கொடுத்துட்டோ, விதத்தேக்கு கொண்டு போயிட்டோ, எங்கெனெங்கிலும் 5 ஹிந்துக்களை மாற்றாம். பாரதம் இஸ்லாமிக ராஷ்ட்ரமாக்கி மாற்ற சாதி. என்ட்டு அயால் அவரை கொண்டு பிரதிஜ எடுப்பிச்சு அது செய்ய, அது செய்யும் மினிஞானத்தை வாட்ஸ்அப்பில் புனலூர், வளவட்டணம், மூவாற்றுப்புழ, தொடுபுழ, அதுபோல் தலைச்சேரி 8 ரெஜிஸ்டர் ஆஃபீஸில் வச்சிருக்கிற விவாஹ ஃபோட்டோ, அதில் எல்லாம் ஆண்குட்டிகளும் முஸ்லீம்களா, பெண்குட்டிகளும் முழுவதும் நாயர் சமுதாயத்தில்பட்டவரா. லக்ஷ்மி நாயர், அருணா நாயர், கிருஷ்ணா நாயர், பெண்குட்டியோட பேரான. அவர் விவாஹம் கழிக்கான நோட்டீஸான ரெஜிஸ்டர் ஆஃபீஸில் இட்டிருக்கிறது. ஆரோ அப்படி வேறு ஏதோ ஆவசியத்தில் போயப்போ கண்டதான வாட்ஸ்அப்பில் இட்டிருக்கிறது. இனி ரெஜிஸ்டர் ஆஃபீஸில் போகாத்தவர், அதுவா போயாலும் இதுபோல உள்ளது சிக்காத்தவர் எத்தையாள்ளது. அதுகொண்டு ஆ முஸ்லிம் பையன் பிரச்சாரகன் பண்ணது ஞாபகோடு பயணம், நங்களோட ஜீவிதத்தில் ஒரு வர்ஷத்தில் 5 ஹிந்துக்களை நல்ல ஹிந்துக்களாக்க. ஒரு வர்ஷத்தில் 5 ஹிந்துக்களை நம்ம பைதகம் படிப்பிச்சு நல்ல ஹிந்துக்களாக்க. பின்ன பாக்கியுள்ளவர்க்கு அறியன் தாற்பயம் உண்டில் அவருக்கு பண்ணு கொடுக்க. ஞான் பண்ணதும் அயால் பண்ணதும் வத்தியாசம் உண்டு. மனசிலாயி? நமக்கு இன்னும் எடுக்க ஆள்க்காருண்டு, கொடுக்க ஆள்க்காருல்ல. எடுக்க ஆள்க்காருண்டு, நல்ல ரீதி க்ளாஸ் எடுத்தால் எல்லாரும் கேட்க தயாரா. பட்சே கொடுக்கவரில் நீங்கள் கொடுக்கவராகணும், கொடுக்கவராகணும். வித்ய கொண்டு பிரபுத்தராகணும், கொடுத்து கொண்டு உஜ்ஜலராகணும். சங்கடன கொண்டு சக்தராகணும், கொடுக்க கெல்புள்ளவராகணும். அர்த்தம் மனசிலாவுண்டு? கொடுக்க கெல்புள்ளவராகணும். அது சாதிக்கட்டே என்று பிரார்த்திக்கணும். குறைய புஸ்தகங்களும் 5 வேதத்தின் DVD-யும் அப்படின் உண்டு. கோபாலகிருஷ்ணன் அபியர்த்திக்கிராமணர்க்கு மாத்தமே வேதம் படிச்சு பிரச்சரிப்பிக்க அவர்ஹதையுள்ளு என்னது தரிக்கருத. மாற்றுவின் சட்டங்களை ஒரு ஜென்மத்தில் ஒரு வேதமெங்கிலும் கேட்க, அது பிரச்சரிப்பிக்க. தொடக்கத்தில் பண்ணு தெய்வதசகம் நம்ம பிரார்த்தனையுடைய பாகம், பகவத்கீத படனத்தின் பாகம், வேதம் பிரச்சரணத்தின் பாகமாக்க சாதிக்கட்டே என்று பிரார்த்திச்சு கொண்டு சமயம் குறச்சு கூடி எனிக்கறியா. ஒரு 10 செகண்ட் ஒருமிச்சொரு பிரார்த்தன. ஓம் தேவதாப்ய பிதிருப்ய மகாயோகிப்ய ஏவச நமஸ்வதாயை ஸ்வாஹாயை நித்யமேவ நமோ நம. ஈ பிரபஞ்சத்தை முழுவதும் நியந்திரிக்கிற மகா தேஜஸ்ஸே நின்ற முன்பில் கைகூப்பி நின்று கொண்டு ஞங்களுக்கு ஈ பூமியில் வந்த ஜீவிதம் ஆஸ்வதிக்க அனுகிரக ஆசீஸ்கள் சொல்லிய மாதாபிதாக்களே, நீங்கள மாதாபிதாக்களாய பிதக்களே, நீங்கள முன்பில் கைகூப்பி நின்று கொண்டு ஈ பாரதத்திலே தர்மம், பாரதத்தின் சந்தேஷம் லோகமெம்பாடுமே
ജീവിതം ഒഴിഞ്ഞു വെച്ച യോഗീശ്വരന്മാരെ ഋഷീശ്വരന്മാരെ നിങ്ങളുടെ മുമ്പിൽ കൈകൊപ്പി നിന്നുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ നിന്റെ മുമ്പിൽ കൈകൊപ്പി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യവും 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 പ്രണാമം പ്രണാമം പ്രണാമം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. Thank you.